കേരളത്തിലെ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും അവസ്ഥ അതിദയനീയമായി തീരുകയാണ്. ഓരോ ദിവസം കഴിയപ്പെടും പറയുന്ന ഒരു കാര്യത്തിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവരുടെ പാരകളായി അവരുടെ തന്നെ ദേശീയ നേതാക്കന്മാർ മാറുകയാണ് രണ്ട് പാർട്ടികൾക്കും. രണ്ടു കൂട്ടർക്കും ഇനിയിപ്പോൾ നല്ലത് കെ പി സി സി നിർവാഹക സമിതിയും ബി ജെ പിയുടെ സംസ്ഥാന സമിതിയും ഒക്കെ പിരിച്ചുവിട്ടിട്ട് വേണമെങ്കിൽ രണ്ടു കൂട്ടർക്കും കൂടി ഒരുമിച്ച് വല്ല കാശിക്ക് തീർത്ഥയാത്ര പോവാം, അതല്ലെങ്കിൽ വേറെ വേറെ വേണമെങ്കിൽ അങ്ങനെ പോവാം. കാരണം വേറെ വേറെ പോകേണ്ടി വരും, അത്രയ്ക്ക് ആൾക്കാരുണ്ടല്ലോ അവർക്ക് പോകാൻ. അതിൻ്റെ ചില പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാവും. കാരണം കെ പി സി സി ഭാരവാഹികൾ പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാല് ബസ് വേണം, അത്രയും ഭാരവാഹികളുണ്ട്. ബി ജെ പിയുടെ അവസ്ഥയും വലിയ വ്യത്യാസമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാവിലെ തൊട്ടേ അവരിങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കോരി വിറക് വീട്ടിൽ ക്ഷീണിച്ച് കഴിഞ്ഞു. അവർ ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണ്? പിണറായി വിജയൻ മോശക്കാരനാണ്, കേരളത്തിലെ സംസ്ഥാന സർക്കാർ കാര്യമായി ഭരണ നേട്ടങ്ങളൊന്നും കൈവരിക്കുന്നില്ല, ഈ സർക്കാർ രാജിവെക്കണം, സി പി എം ശരിയല്ല എന്നൊക്കെ പറയാനാണ്. പക്ഷേ അവർ പറയുന്നതിൻ്റെ മുന അവരുടെ നേതാക്കന്മാർ തന്നെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾ തന്നെ ഒടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴതാണ് ഇന്ത്യയിൽ ഏറ്റവും ദാരിദ്ര്യം കുറവുള്ള, ദരിദ്രർ കുറവുള്ള സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലാണ്. ആലോചിക്കണം, നമ്മൾ ഇന്ത്യയിലെ ഒരറ്റത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിലെ സുസ്ഥിര വികസനത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഇൻഡെക്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തത്. അതിലേറ്റവും പിന്നിൽ നിന്നിരുന്നത് ഉത്തർപ്രദേശാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര കുറവുള്ള സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് സി പി എമ്മിൻ്റെ പൊളിറ്റ് ബ്യൂറോ കൂടി തിരഞ്ഞെടുത്തതല്ല, അല്ലെങ്കിൽ ദേശാഭിമാനി പത്രം സർവേ നടത്തി തിരഞ്ഞെടുത്തതല്ല. നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരമാണ് കേരളം ആ ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമതായിട്ട് എത്തിയിരിക്കുന്നത്. 0.71% ദരിദ്രർ മാത്രമാണ് കേരളത്തിലുള്ളത്. അതായത് 1% ദരിദ്രരുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇതിലേറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് നമ്മുടെ ബീഹാറിലാണ്. ബീഹാറിലെ ഒരവസ്ഥ എന്ന് പറയുമ്പം അവിടെ 51.91% ദരിദ്രർ. അതായത് ആകെയുള്ള ജനസംഖ്യയുടെ പകുതിയിലേറെയും ദരിദ്രരാണ്. 31-ാമത്തെ സ്ഥാനമാണ് ബീഹാറിനുള്ളത്. ബി ജെ പിയുടെ സഖ്യകക്ഷി, ബി ജെ പിയുടെ മുന്നണി സർക്കാരാണ് അവിടെ ഉള്ളത്. ബി ജെ പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള ജെ ഡി യുവിനാണ് മുഖ്യമന്ത്രി സ്ഥാനം. നിതീഷ് കുമാറാണ് അവിടുത്തെ മുഖ്യമന്ത്രി. കഴിഞ്ഞ 2-3 ടേമായിട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ ഡി എയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ ഒരു ഘടകകക്ഷിയാണ് ബീഹാറിലെ ജെ ഡി യു. പോഷകാഹാരത്തിൻ്റെ ലഭ്യത, അതേപോലെ തന്നെ ശിശുമരണ നിരക്ക്, വിദ്യാഭ്യാസപരമായിട്ടുള്ള സൗകര്യങ്ങളും സാധ്യതകളും, മറ്റൊന്ന് പാചകവാതകത്തിൻ്റെ ലഭ്യത, വൈദ്യുതിയുടെ ലഭ്യത, വീട്, ശുദ്ധജലത്തിൻ്റെ ലഭ്യത, ഇത്തരം കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നീതി ആയോഗ് ഈ ദാരിദ്ര്യ സൂചിക ഇൻഡെക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിലാണ് കേരളം ഒന്നാമത് നിൽക്കുന്നത്. വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, രാജ്യത്ത് ദരിദ്രരില്ലാത്ത ഏക ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയാണ്. പണ്ട് രാജ്യത്ത് ഏറ്റവും ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയും കോട്ടയം തന്നെയായിരുന്നു. അക്ഷരനഗരിയായ കോട്ടയം വീണ്ടും കേരളത്തിൻ്റെ അഭിമാനമായി മാറുകയാണ്. ഇന്ത്യയിലെ 1-ാം നമ്പർ ജില്ലയായിട്ട് മാറിയിരിക്കുകയാണ്. കേരളം ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 1% കൂടുതൽ ദരിദ്രരുള്ളതാണ്. അതിൽ തന്നെ ബീഹാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത്, ഏറ്റവും അടിയെന്ന് 31-ാം സ്ഥാനം. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത്, സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ പകുതിയിലേറെ ദരിദ്രരുള്ള സംസ്ഥാനമാണ് ബീഹാർ. ബീഹാർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ജാർഖണ്ഡാണ്. ജാർഖണ്ഡിൽ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ആലോചിച്ചോ. അതേപോലെ തന്നെ ഉത്തർപ്രദേശ് 3-ാം സ്ഥാനത്ത്, ഭരിക്കുന്നത് ബി ജെ പി. 4-ാം സ്ഥാനത്ത് മധ്യപ്രദേശ്, ഭരിക്കുന്നത് ബി ജെ പി. 5-ാം സ്ഥാനത്ത് മേഘാലയ, ഭരിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷി. 6-ാം സ്ഥാനത്ത് ആസാം, ഭരിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷി. 7-ാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ്, ഭരിക്കുന്നത് ബി ജെ പി. 8-ാം സ്ഥാനത്ത് രാജസ്ഥാൻ, ഭരിക്കുന്നത് കോൺഗ്രസ്. 9-ാം സ്ഥാനത്ത് ഒഡീഷ മാത്രമാണ്, പഴയ ഒറീസ സംസ്ഥാനം. നവീൻ പട്നായിക്കിൻ്റെ ഒഡീഷ മാത്രമാണ് ഇതിൽ ബി ജെ പിയുടെയോ കോൺഗ്രസിൻ്റെയോ ഭരണ പങ്കാളിത്തം ഇല്ലാത്ത ഒരേ ഒരു സംസ്ഥാനം. ആ ഏറ്റവും ദരിദ്രരുള്ള 10 സംസ്ഥാനങ്ങളെ എടുക്കുമ്പോൾ ഒഡീഷ മാത്രമാണ് ഒഴിവുള്ളത്. ബാക്കി 9, അതിൽ 2 ഇന്ത്യയിലാകെ കോൺഗ്രസ് ഭരിക്കുന്നത് ഇപ്പോൾ 3 സംസ്ഥാനങ്ങളിലാണ് അവരുടെ മുഖ്യമന്ത്രിമാരുള്ളത്. രാജസ്ഥാനിലും ജാർഖണ്ഡിലും പഞ്ചാബിലും.
അതിൽ ജാർഖണ്ഡും രാജസ്ഥാനും ഈ അവസാന പത്തിൽ ഇടം പിടിച്ചിരിക്കുക. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനങ്ങളുണ്ട് കൂട്ടത്തിൽ. ആകെ മൂന്നെണ്ണമുള്ളിൽ രണ്ടു കയ്യിൽ പോയി. ഏഴെണ്ണം ബി ജെ പിയുടെയോ ബി ജെ പിയുടെ സഖ്യകക്ഷികളുടേതോ ആണ്. ബി ജെ പി നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് അതിൽ പിന്നെ യു പി, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ളതൊക്കെ. പിന്നെ അവരുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന ആസാം, മേഘാലയ, അതേപോലെ തന്നെ നാഗാലാൻഡ്, ബീഹാർ, രണ്ട് കക്ഷികൾ മത്സരിച്ച് ദരിദ്രരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്തം. ഗുജറാത്ത് ഈ പട്ടികയിൽ 19-ാം സ്ഥാനത്താണ്. ഏറ്റവും കുറവ് ദരിദ്രരുള്ളവരുടെ പട്ടികയിൽ 19-ാം സ്ഥാനത്ത്, ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 12-ാം സ്ഥാനത്ത് ഗുജറാത്ത്. നരേന്ദ്രമോദിയുടെ സ്ഥലമാണ്, ആഭ്യന്തരമന്ത്രിയുടെ സ്ഥലമാണ്. ബി ജെ പിയുടെ ആണ്ട് പ്രബലരായ നേതാക്കന്മാർ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത പ്രദേശ സംസ്ഥാനമാണ് ഗുജറാത്ത്. സമ്പന്നരുടെ നാടാണ്. അഹമ്മദാബാദ്, ഡൽഹി ഇടനാഴിയെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറയുന്നുണ്ട്, ഹൈസ്പീഡ് റെയിൽവേയെക്കുറിച്ചൊക്കെ. അടിസ്ഥാന മേഖലയിലുള്ള വികസനത്തിൽ സാധാരണക്കാരൻ്റെ ദാരിദ്ര്യമില്ലായ്മ എന്നതിൽ ഈ സംസ്ഥാനം പരാജയമാണ് എന്നാണ് തെളിയിക്കപ്പെട്ടത്. 10 കൊല്ലം നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന പ്രദേശമാണ്. കഴിഞ്ഞ 4 ടേമായിട്ട് തുടർച്ചയായിട്ട് ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെയാണ് ദരിദ്രർ അനുദിനം വർദ്ധിച്ചു വരുന്നത്. ഇങ്ങനെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളേറെ പിന്നിൽ പോവുകയും അവരുടെ തലതിരിഞ്ഞ വികസന നയങ്ങളുടെ ഭാഗമായി, മുതലാളിത്ത നയങ്ങളുടെ ഭാഗമായി, ഉദാരവൽക്കരണ സമീപനങ്ങളുടെ ഭാഗമായി, സാമ്രാജ്യത്വത്തിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കി കൊടുക്കുന്നതിൽ വിദഗ്ധന്മാരായതിൻ്റെ ഭാഗമായി ദരിദ്രരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് പാർട്ടികളും എന്നത് ഈ ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതിൽ തന്നെ രാജ്യത്തെ ഏറ്റവും പിന്നെ രാജ്യത്തെ മൊത്തം ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ 25.01% ആളുകളും ദരിദ്രരാണ്. രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 1/4 ദരിദ്രരാണ്. ബീഹാറിലത് പകുതിയിലേറെയാണ്, കേരളത്തിലത് 1% താഴെയാണ്. അപ്പോൾ മൊത്തം ജനസംഖ്യയുടെ രാജ്യത്തിൻ്റെ മൊത്തം കണക്കെടുത്ത് നോക്കുമ്പോൾ 25.01, പിന്നെ 1/4 ദരിദ്രരുണ്ട്. അതിൽ തന്നെ ഗ്രാമപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്, 32.75%. അതേസമയം നഗരപ്രദേശങ്ങളിൽ ഇത് താരതമ്യേന കുറവാണ്, 8.81%. നഗരങ്ങളിൽ മെട്രോ സിറ്റികളിലൊക്കെ താമസിക്കുന്നവർ ഇടത്തരക്കാരോ വൻകിടക്കാരോ ആയിട്ടുള്ള ആളുകളാണ്. ഗ്രാമീണ മേഖലയിലുള്ള ആളുകളാണ്, സാധാരണ കർഷക തൊഴിലാളികളാണ്, ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരിലേറെയും എന്ന് അർത്ഥം. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കോട്ടയത്ത് ദരിദ്രരില്ലാത്ത നാട് എന്ന വിശേഷണം കിട്ടിയപ്പോൾ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് പിന്നീട് എറണാകുളമാണ്. 0.1% അവിടുത്തെ ദരിദ്രരുടെ കണക്ക്. ഏറ്റവും കൂടുതൽ ദരിദ്രർ കേരളത്തിലുള്ളത് 3.48% വയനാട് ജില്ലയാണ്. പിന്നോക്ക ജില്ലയാണ്, പൊതുവേ നമുക്കറിയാം. മലയോര മേഖലയാണ്, പിന്നെ യാത്രാ ദുർഘടം പിടിച്ച പ്രദേശങ്ങളാണ്, പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ്, അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുള്ളതാണ്. മറ്റൊന്ന് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ 1.16% ദരിദ്രർ. ഏറ്റവും കൂടുതൽ ദരിദ്രർ ഉള്ള ജില്ലകൾ എടുത്തു നോക്കുമ്പോൾ വയനാട് 1, 2 ഇടുക്കി, 3 മലപ്പുറം 1.11%. ഏതായിരുന്നാലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സുസ്ഥിര വികസനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം കേരളമാണ് എന്ന് കേന്ദ്ര സർക്കാർ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു. മിനിഞ്ഞാന്ന് ശശി തിരൂർ പറയുന്നു, കേരളത്തിലെ വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്, ദീർഘവീക്ഷണമുള്ള ഒരാളാണ്, കഴിവുറ്റ ഭരണാധികാരിയാണ് പിണറായി വിജയനെന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായി പ്രവർത്തിച്ച അനുഭവജ്ഞാനമുള്ള, അറിവുള്ള, വിവേകമുള്ള, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ശശി തരൂർ, കോൺഗ്രസിൻ്റെ MP, അദ്ദേഹം പറയുന്നു പിണറായി വിജയനെയും ഈ സംസ്ഥാന സർക്കാരിനെയും വാഴ്ത്തുന്നു. അദ്ദേഹം ഇവിടെ അമ്മമാർ കടന്നിട്ട് ആലുവ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലും വൈറ്റിലയിൽ പിന്നെ ആംബുലൻസിൽ പോകുന്ന രോഗികളുടെ നേരെയും ഒക്കെ ആക്രോശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള നേതാക്കന്മാർ കേരളത്തിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ സർക്കാരിനെയും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. നിതിൻ ഗഡ്കരി പറഞ്ഞ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ഇച്ഛാശക്തിയുള്ള ഭരണാധികാരിയാണ് പിണറായി വിജയൻ, കേരള സർക്കാർ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ്. നരേന്ദ്രമോദി ഗെയിൽ പൈപ്പ് ലൈനിൻ്റെ ഒരു ഘട്ടം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചത് പിണറായി വിജയനെയും കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെയുമാണ്. അതുകൊണ്ട് ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ സംഭവം തൽക്കാലം വർത്തമാനമൊക്കെ നിർത്തി മെല്ലെ മൈക്കൊക്കെ ഓഫ് ചെയ്ത്
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വല്ല കാശിക്കും പോയാൽ അത്രയും നന്നായിരിക്കും. കാരണം കേരളം മുമ്പിൽ തന്നെയാണ്. കേരളത്തിനെ കുറ്റം പറയാൻ ഒരു യോഗ്യത നിങ്ങൾക്ക് രണ്ട് പാർട്ടിക്കാർക്കും ഇല്ല. കാരണം നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം കേരളത്തെക്കാൾ ബഹുദൂരം പിന്നിലാണ്. ഒരു അരനൂറ്റാണ്ട് കാലം കാത്തിരുന്നാൽ പോലും കേരളത്തെ മറികടക്കാൻ കഴിയാത്ത അത്രയും ദയനീയാവസ്ഥയിലാണ് സംസ്ഥാനങ്ങൾ. അത് പരിഹരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കേരള സർക്കാരിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും വിമർശിക്കുന്നതാണ് അതിൻ്റെ സാമാന്യ മര്യാദ എന്ന് മറക്കാതിരിക്കുക.